ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ അതിൽ നമ്മൾ എന്ത് പറഞ്ഞു ആദ്യം ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു ഗ്രാഫ് എന്തിനും വേണ്ടിയാണ് വരക്കുന്നത് ഗ്രാഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ അത് കഴിഞ്ഞ് നമ്മളൊരു ഗ്രാഫ് വരക്കാൻ പഠിച്ചു ഏത് സ്ഥാന സമയ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആ ഗ്രാഫൊക്കെ വരച്ചത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്തു ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ഗ്രാഫ് വരക്കാൻ പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് തോത് അല്ലെങ്കിൽ സ്കെയിൽ എക്സ് ആക്സിസ് വൺ സെന്റിമീറ്റർ ഈക്വൽ ടു എത്ര വൈ ആക്സിസ് വൺ സെന്റിമീറ്റർ ഈക്വൽ ടു എത്ര അതും കൂടി എഴുതിയാലേ ആ ഗ്രാഫിന്റെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ തോത് അല്ലെങ്കിൽ സ്കെയിലിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നീ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിപ്പോഴും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കൊടുക്കാം നമ്മൾ ആ സ്ഥാന സമയ ഗ്രാഫ് പറഞ്ഞു അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു അതിൽ ടൈം ഏത് ആക്സസിലാണ് പൊസിഷൻ ഏത് ആക്സസിലാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ടൈം എക്സ് ആക്സസിലാണ് കൊടുക്കുക പൊസിഷൻ എവിടെ കൊടുക്കുക വൈ ആക്സസിലാണ് കൊടുക്കുക എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫോ കിട്ടി നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ വസ്തു ആ ബോഡി സഞ്ചരിക്കുന്നത് യൂണിഫോം സ്പീഡിലാണ് എന്ന് വെച്ചാൽ സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നതാണ് അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ നമുക്ക് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് ആ വസ്തു സഞ്ചരിക്കുന്നത് യൂണിഫോം സ്പീഡിലാണ് എന്ന് വെച്ചാൽ സമവേഗത്തിലാണ് എന്നതല്ല നമുക്ക് ഈ ഗ്രാഫ് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഇങ്ങനെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ എങ്ങനെയാണ് കിട്ടിക്കുന്നത് ഇതൊരു ലൈൻ ലൈനായിട്ടാണ് കിട്ടിക്കുന്നത് അല്ല സ്ട്രൈറ്റ് ലൈൻ അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അത് നോൺ യൂണിഫോം സ്പീഡിലാണ് എന്ന് വെച്ചാൽ അസമ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നീ കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഇതൊക്കെ ടെസ്റ്റ് ബുക്കിൽ കൊടുത്തുന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തൊക്കെ കിടക്കാം അടുത്ത പോലെ എന്താ പറയുന്നത് വെച്ചാൽ പൊസിഷൻ ടൈം ഗ്രാഫ് ശ്രദ്ധിക്കാം പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ആദ്യം പറയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു ഓൾറെഡി ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി വെലോസിറ്റി ടൈം ഗ്രാഫ് അതല്ലെങ്കിൽ വെലോസിറ്റി നമ്മൾ പറയാം പ്രവേഗ സമയ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പ്രവേഗ സമയ ഗ്രാഫ് അപ്പൊ ഞാൻ ഗ്രാഫ് പറക്കുന്നതിന് മുമ്പ് നമുക്ക് വരക്കാൻ ആവശ്യമായ സംഭവങ്ങളൊക്കെ തരാം ഇവിടെ പ്രവേഗം പ്രവേഗം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും വെലോസിറ്റി അടി യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ സമയം അതല്ലെങ്കിൽ ടൈം അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇവിടെ തരുന്നുണ്ട് പ്രവേഗം പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ സമയം പൂജ്യം ഇരുപത് രണ്ട് സെക്കൻഡ് ആകുമ്പോഴും പ്രവേഗം പത്താണ് നാല് സെക്കൻഡ് ആകുമ്പോഴും പ്രവേഗം പത്ത് തന്നെയാണ് അഞ്ച് സെക്കൻഡ് ആകുമ്പോൾ അഞ്ചല്ല ആറ് സെക്കൻഡ് ആകുമ്പോഴും പ്രവേഗം പത്താണ് എട്ട് സെക്കൻഡിലും പ്രവേഗം പത്താണ് പത്ത് സെക്കൻഡിലും പ്രവേഗം പത്താണ് വെച്ചാൽ ഈ ഗ്രാഫിൽ പറയുന്നത് പ്രവേഗവും സമയമാണ് സീറോ സെക്കൻഡില് ആ വസ്തുവിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗത്തിൽ ഇംഗ്ലീഷാണ് വെലോസിറ്റി എന്താണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ടു സെക്കൻഡ് ആകുമ്പോൾ മാറുന്നില്ല അതിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എത്രയാണ് പത്ത് തന്നെയാണ് ഫോർ സെക്കൻഡിലും പത്ത് സിക്സ് എയ്റ്റ് ടേൺ എന്നീ സെക്കൻഡ്സിലൊക്കെ നോക്കുമ്പോഴൊക്കെ അതിന്റെ പ്രവേഗം എത്രയാണ് പത്താ എന്ന് വെച്ചാൽ പ്രവേഗത്തിൽ യാതൊരു മാറ്റം വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഒന്ന് വരക്കാൻ നമുക്ക് നോക്കി നോക്കാം ഒരു ഗ്രാഫ് വരക്കുമ്പോൾ വേണ്ടത് രണ്ട് ആക്സിസുകളാണ് നമ്മൾ ഇതിനെന്ത് എക്സ് ആക്സിസ് നമ്മൾ ഒന്നും പറയും വൈ ആക്സിസ് എന്ന് പറയും ഡൗട്ട് ഉണ്ടോ ശ്രദ്ധിക്കാം ഫസ്റ്റ് ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് നോക്ക ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മൾ നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ഥാന സമയ ഗ്രാഫ് എടുത്തപ്പോൾ എപ്പോഴും സമയം നമ്മൾ എവിടെ എടുത്തത് എക്സ് ആക്സിസ് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലാണ് അപ്പൊ ഇവിടെയും സമയം അല്ലെങ്കിൽ ടൈം എടുക്കേണ്ടത് എവിടെയാണ് എക്സ് ആക്സിസിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രവേഗം എവിടെ ആയിരിക്കും പ്രവേഗം അല്ലെങ്കിൽ മീറ്റപ്പർ സെക്കൻഡിയും ഉണ്ട് അതെവിടെ എടുക്കും വൈ ആക്സസിന് അപ്പോൾ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സമയം എക്സ് എടുക്കാൻ നോക്കാം ഓക്കെ ഇനി അടുത്തത് നോക്കാം ഇതിലിങ്ങനെ ഓരോരോ സെന്റിമീറ്ററിനെ രേഖപ്പെടുത്തിയ ഓക്കെ എങ്ങനെ വരുന്നത് ഇത് രണ്ട് പൂജ്യം രണ്ട് ടൈം എങ്ങനെ വരുന്നത് പൂജ്യം രണ്ട് നാല് ആറ് അങ്ങനെയല്ല അപ്പം നമുക്ക് രണ്ടിൻ്റെതായിട്ട് എടുക്കാം ഇത് സീറോ ഇത് രണ്ട് ഓരോരോ സെന്റിമീറ്റർ മാർക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് മേലേക്ക് പോവാണെങ്കിൽ ഫുള്ള് പത്താണ് വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ആക്കാം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ മേലക്കടയാളപ്പെടുത്തി ഇനി നോക്ക ഗ്രാഫ് വരക്കാനുള്ളതാണ് ഫസ്റ്റ് സീറോ സെക്കൻഡിൽ സീറോ ആണ് അതല്ലേ ഇത് രണ്ട് സെക്കൻഡ് ഇത് സീറോ സെക്കൻഡ് സീറോ സെക്കൻഡിൽ എത്രയാണ് പത്താണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു രണ്ട് സെക്കൻഡ് ആകുമ്പോഴും എത്രയാണ് പ്രവേഗം പത്തല്ലേ അത് ഇവിടെ മാർക്ക് ചെയ്തു നാല് സെക്കൻഡ് ആവുമ്പോൾ എത്രയാണ് പത്താണ് നാല് സെക്കൻഡ് മേലക്ക് വരക്കുക പത്തു തന്നെയാണ് അപ്പോൾ നാലിന് നേരെ മേലെ അടയാളപ്പെടുത്തുക അപ്പളും പത്തു തന്നെയാണ് ആറ് സെക്കൻഡ് ആകുമ്പോൾ എത്ര തന്നെയാണോ പത്ത് തന്നെയാണ് എട്ട് സെക്കൻഡിലും പത്ത് പത്ത് സെക്കൻഡിലും പത്ത് അപ്പോൾ ഇതൊക്കെ പാടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇക്കെന്ത് കിട്ടി ഒരു ലൈൻ കിട്ടി ഇതാണ് ഈ ഗ്രാഫ് നോക്കി വെക്കാം പൂജ്യം സെക്കൻഡില് പത്താണ് രണ്ട് സെക്കൻഡിൽ നേരെ മേലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് മേലെ കേൾക്കാം അവിടെയും പത്തന്നെ രണ്ട് ജോയിന്റ് ആണ് പോയിന്റ് ഇതായിരിക്കും അപ്പോൾ പോയിന്റുകൾ എങ്ങനെ ഗ്രാഫ് കറക്കാന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ലിങ്കില് ഒന്നുകൂടി കണ്ടുനോക്കാം അപ്പോ ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരാം ഗ്രാഫ് ഇത്ര വരച്ച കംപ്ലീറ്റ് ആയോ ഇല്ല ഒരു ഗ്രാഫ് വരക്കുമ്പോ അതിൽ ആയി വരേണ്ട കാര്യമാണ് എന്ത് സ്കെയിൽ നമുക്ക് ഇതിന്റെ സ്കെയിൽ അല്ലെങ്കിൽ തോത് നോക്കാം സ്കെയിൽ അല്ലെങ്കിൽ തോത് എന്ന് പറയും പറ ഫസ്റ്റ് വൺ എക്സ് ആക്സിസ് എക്സ് ആക്സിസ് വൺ സെന്റിമീറ്റർ ഈക്വൽ ടു എക്സ് ആക്സിസ് ആണ് അതല്ലേ ഇതിൽ വൺ സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര ഇടോ ഇവിടുന്നോട്ട് വൺ സെന്റിമീറ്റർ സെന്റിമീറ്ററാണ് രണ്ടല്ലേ രണ്ട് എന്ത് സെക്കൻഡല്ലേ വൺ സെന്റിമീറ്റർ ഈക്വൽ ടു രണ്ട് സെക്കൻഡ് അടുത്ത് വൈ ആക്സിക്സ് വൺ സെന്റിമീറ്റർ വൈ ആക്സിൽ ഞാൻ ഒരു സെന്റിമീറ്റർ എത്ര ആക്കിയിട്ട് എടുത്തേണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്നുവച്ചാൽ ഓരോ സെന്റിമീറ്റർ അഞ്ച് അടുത്ത രണ്ടാമത്തെ സെന്റിമീറ്റർ പത്ത് അഞ്ച് അഞ്ച് ഇങ്ങനെ കൂടി പോവുക അവിടെ ആണെങ്കിൽ രണ്ട് നാല് ആറ് എന്ന് വെച്ചാൽ രണ്ട് രണ്ട് ഇങ്ങനെ കൂടി പോവുക രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൂടി പോവുക അപ്പോൾ ഈ സ്കെയിലും കൂടി എഴുതിയാലേ ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അതല്ലെങ്കിൽ സമയ സമയഗ്രാഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടി പഠിക്കാനുണ്ട് ഞാൻ ഒരു നിശ്ചിത സമയ ഇൻ്റർവെൽ എടുക്കാണ് എന്ന് വെച്ചാൽ ഇതാ നാല് ടു എട്ട് ഈ സമയം എടുത്തു വെച്ചോ എന്നുവെച്ചാൽ ഇത്രയും കാര്യം നാല് സെക്കൻഡ് മുതൽ എട്ട് സെക്കൻഡ് വരെ ഈ ടൈം കണ്ടോ നാല് മുതൽ എട്ട് സെക്കൻഡ് വരെ കേസ് എടുത്തു വെച്ചോ ഈ സമയത്തുണ്ടായ സ്ഥാനാന്തരം ഈ വസ്തു നമ്മുടെ എ ബി സി ഡി ഇങ്ങനെ കൊടുത്തേ എ മുതൽ ബി വരെ പ്രവേഗം എ മുതൽ ബി വരെ ഉണ്ടായ സമയത്തുള്ള സ്ഥാനാന്തരം അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കി വെക്കുക ഞാൻ ഇപ്പൊ തൽക്കാലം ഈ തോത് ഒന്ന് വായിക്കുന്നുണ്ട് ശ്രദ്ധിക്കാം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തോന്നി പഠിച്ചിട്ടുണ്ടാവും വെലോസിറ്റി വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ മലയാള മീഡിയക്കാര് പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളതൊക്കെ ഇതിന് സ്ഥാനാന്തരം അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കി നോക്കാം ഈ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിർത്താം ഈ ഹരിക്കണം ഹരി ടൈമിനെയും ഗുണിക്കണം ടൈം എന്നാവും ശരിയൻ അല്ലേ ഡിവിഷൻ സമത്തിനപ്പുറം വരുമ്പോൾ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആവും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷന് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന ഇക്വേഷൻ എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ സ്ഥാനാന്തരം കാണുള്ള ഇക്വേഷൻ പറഞ്ഞത് ഇതിന് സ്ഥാനാന്തരം കാണുള്ള ഇക്വേഷൻ എങ്ങനെ വരാം സ്ഥാനാന്തരം സീക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം ഓക്കെ ഇനി നോക്കാം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന ഇക്വേഷൻ സ്ഥാനാന്തരം കാണുന്ന ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടി അത് എങ്ങനെയെന്ന് വെച്ചാൽ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ വെലോസിറ്റി വെലോസിറ്റിൻ്റെ ടൈം എന്ന് എഴുതി അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ എ എന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ അതിനുണ്ടായ സ്ഥാനാന്തരം അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം നോക്കാം എ ഡിസ്പ്ലേസ്മെന്റ് വലോസിറ്റിന്റെ ടൈമാണ് അപ്പൊ എന്ന് ബിക്ക് സഞ്ചരിക്കുമ്പോ വെലോസിറ്റി എ എന്ന് ബി എ എന്ന് ബി സമയത്തുള്ള വരള്ളോസിറ്റി എത്രയോടോ ഈ സമയത്ത് വെലോസിറ്റി എത്രയാണ് നോക്കി നോക്കാം ഈ വെലോസിറ്റി ആവേക അല്ലേ പ്രവേഗം നോക്കി ലെഫ്റ്റ് സൈഡിൽ കൊടുത്തുണ്ടാവും ഈ എ ബി എന്ന സമയത്തുള്ള പ്രവേകം എത്ര അടോ പത്തല്ലേ അപ്പൊ എന്ത് ചെയ്തു വെലോസിറ്റിക്ക് ഞാൻ പത്ത് എന്ന് കൊടുത്തു സമയം ഇവിടെ തൊട്ട് ഇതുവരെയുള്ള സമയം ഏന്ന് ബി വരെ നിങ്ങൾ ചോദിച്ചിരുന്നു ഏന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ സ്ഥാനാന്തരം ചോദിക്കുന്നു ഏന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ സ്ഥാനാന്തര കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന വെലോസിറ്റിന്റെ ടൈം എന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ ഉള്ള വെലോസിറ്റി പത്താന്ന് കിട്ടി ഏന്ന് ബി വരെ സഞ്ചരിക്കാടുത്ത സമയം ഏന്ന് ബി വരെ സഞ്ചരിക്കാത്ത സമയം ഇവിടെ നൊട്ട് ഇതുവരെ ഉള്ളത് എങ്ങനെ കിട്ടാം ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ള സമയം കിട്ടണമെങ്കിൽ എന്താ നിങ്ങൾക്കറിയാം ഇവിടെ നോട്ട് ഇതുവരെ എട്ടാന്ന് കിട്ടീണ് ഇവിടെ തൊട്ട് ഇതുവരെ എട്ടാണ് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് ഇതുവരെ കാണേണ്ടത് അല്ല എ മുതൽ ബി ആണ് ഇത്രയും പോർഷൻസാ ഇവിടെ തൊട്ട് ഇതുവരെ എങ്ങനെ കാണാം ഇത് ടോട്ടൽ എട്ടുണ്ട് ഇതുവരെ നാലും ഉണ്ട് അപ്പം ആ എട്ട് നിന്ന് ഈ സംഭവം കുറച്ചാൽ പോരാ ഈ നാലുകൊണ്ട് കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ളത് കിട്ടൂല്ലേ എട്ടേ മൈനസ് നാല് എത്ര കിട്ടും ബാക്കി നാലുണ്ടാവും ശരിയെന്നല്ലേ ഈ സമയം നോക്കാം ഇവിടുന്ന് രണ്ട് ഇവിടുന്ന് രണ്ട് ടോട്ടൽ നാല് സെക്കൻഡ് അല്ലേ അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ടോട്ടൽ ഇതുവരെ ഉണ്ട് നമുക്ക് ഇവിടെ തൊട്ട് ഇതുവരെ കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇതുവരെ നാലുമുണ്ട് അപ്പൊ ആ എട്ട് നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി സമയം നമുക്ക് കിട്ടും അപ്പം പത്തതിൻ്റെ നാല് നമുക്ക് എത്ര കിട്ടി പത്ത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി ഓക്കെ ആണോ ഓക്കെ ആണോ ശ്രദ്ധിക്കുക ഈ ഗ്രാഫില് ഞാൻ ഇപ്പോൾ എന്താണ് കണ്ടുപിടിച്ചത് സ്ഥാനാന്തരത്തിൽ കണ്ട് സോറി സ്ഥാനാന്തര യൂണിറ്റ് മീറ്റർ ആണ് സ്ഥാനാന്തരത്തില് കണ്ടെത്തിയത് ഈ സ്ഥാനാന്തരം പത്ത് നാൽപ്പത് എന്ന് കിട്ടിക്ക് എവിടെ നിന്ന് തൊട്ട് എ മുതൽ ബി വരെയുള്ള ഇത് സഞ്ചരിച്ച സ്ഥാനാന്തരം എ മുതൽ ബി വരെ ഈ വസ്തു സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ സ്ഥാനാന്തരം അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടിയത് നാൽപ്പത് മീറ്റർ എന്ന് കിട്ടി ഒരു കാര്യം പറയട്ടെ എ മുതൽ ബി വരെ വസ്തു സഞ്ചരിച്ച ഗ്രാഫിലേക്കാണ് ഈ ഏബിന്റെ അടിയിലുള്ള പോഷൻ അത്രയും പോഷൻസ് അല്ലേ അല്ലേ ഇതിന്റെ നോക്ക ഇതിന്റെ പരപ്പളവ് പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ എങ്ങനെ ഏരിയ കാണാം ഈ ഒരു ചതുരത്തിന്റെ ഏരിയ എങ്ങനെ ഏരിയ കാണാം ഏരിയ ഏരിയ എങ്ങനെ കാണാം ലെങ് ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണാ ലെങ്ത്തിൻ ബ്രഡുത്തല്ലേ ലെങ്ത്തിൻഡു അല്ലേ അതല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് പരപ്പളവ് സമം എന്താ പഠിച്ചിട്ടുണ്ടാവാ നീളമിൻഡു വീതി അല്ലേ അതിനാണെങ്കിൽ ഈ എന്ന് ബി വരെയുള്ള സ്ഥാനാന്തരങ്ങൾ കണ്ടുപിടിച്ച് എന്ന് കിട്ടി അപ്പൊ എന്ന് ബി വരെയുള്ള ഗ്രാഫിന്റെ അടിഭാഗം നോക്കുമ്പോൾ അടിഭാത യോജിപ്പ് യോജിപ്പിച്ചപ്പോൾ ഇക്കൊരു ചതുരം കിട്ടി ഒരു റെക്റ്റാംഗിൾ കിട്ടി അതിന്റെ പരപ്പളവ് കാണുന്ന ലൊക്കേഷൻ ലെന്തിൻ്റെ ഇവിടെ അടുത്താണ് ഇതിനെ നോക്കുക ലെങ്ത് എത്ര നോക്കുക ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളു ഇവിടെ തൊട്ട് ഇതുണ്ട് എത്രണ്ടോ തൊണ്ടി ഇത് രണ്ട് ഇങ്ങോട്ട് നാലല്ലേ വരുന്നത് അല്ലേ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളത് ഇവിടെ നിന്ന് തൊട്ട് നാലാണല്ലോ അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയുള്ളത് നാലാണുള്ളത് ഇനി ബ്രെഡ് ബ്രെഡത്ത് പറയുമ്പോൾ വീതി ഈ ഡിസ്റ്റൻസ് അത് ഇവിടെ കൊടുക്കുന്നത് എത്രയാണ് പത്താന്ന് കൊടുത്തത് ഇവിടെ തൊട്ട് വേറെ നിങ്ങൾക്ക് എത്ര കിട്ടി നാലാന്ന് കിട്ടുന്നത് അങ്ങനെ കിട്ടിയത് ഇവിടെ ടോട്ടൽ എട്ട് ഉണ്ട് ഇവിടെ തൊട്ട് വരെ നാലുണ്ട് അപ്പൊ അതിന് നേരെ ഇത് കിട്ടണമെങ്കിൽ എട്ടു ഈ നാല് കുറച്ച് ബാക്കി കിട്ടും നാലാണ് കിട്ടി ഇവിടെ തൊട്ട് ഈ ഉയരം അത് എങ്ങനെ കിട്ടണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ തൊട്ട് വരെയുള്ള ഉയരത്രയാണ് പത്താന്നുള്ളത് അതിന് പരപ്പളം നമുക്ക് എങ്ങനെ കിട്ടും എത്ര കിട്ടും നാല് ഇൻറ്റു പത്ത് എത്ര കിട്ടും അങ്ങനെയാണ് എന്റെ ചോദ്യം ഇത് എന്തിനോടെയും ഈക്വൽ ആവുന്നത് ഈ നാൽപ്പതിനു മുമ്പ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിക്കണോ എവിടെ കിട്ടിക്കണേ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എത്ര കിട്ടിക്കണ് നാൽപത് ഈ എ ബി എന്ന് ഏന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായത് സ്ഥാനാന്തരം എത്ര കിട്ടിയത് നാൽപ്പതല്ലേ കിട്ടിയത് ഈ എന്ന് ബി വരെ സഞ്ചരിച്ചപ്പോൾ ആ ഗ്രാഫിന്റെ അടിയിലുള്ള ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എടുത്തപ്പോൾ പരപ്പ്ളവ് കണ്ടെത്തിയപ്പോൾ കിട്ടിയത് എത്രയാണ് നാൽപ്പത് എന്നല്ലേ അങ്ങനെയാണ് എന്റെ ചോദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു പ്രവേഗ ഗ്രാഫിൽ എന്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ ഗ്രാഫിൽ ആ സമയ ഇന്റർവെലിന് ആ ടൈം ഇന്റർവലിന്റെ അടിയിലേക്ക് എടുത്ത ആ ഏരിയ ഇല്ലേ ആ പരപ്പളവില്ലേ ആ പരപ്പളവിനോട് എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ അടുത്ത പോയിന്റ് പഠിക്കാൻ ആദ്യം എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പഠിക്കുക പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കുക സമയം എക്സക്സസ് എക്സ് ആക്സിസിലും അതുകൂടാതെ തന്നെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി വൈ ആക്സസിനും കൊടുക്കാം ദിവസ പിന്നെ പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ടൈം ഗ്രാഫിൽ എന്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ ഗ്രാഫിൽ അതിന്റെ അടി ആ നിശ്ചിത സമയ ഇന്റർവലിൽ ആ ഗ്രാഫിന്റെ അടി ഭാഗത്തിന്റെ ഏരിയനോട് എന്തിനോട് ഏരിയനോട് ഈക്വൽ ആയിരിക്കും ഫോർ മലയാളം മീഡിയം സ്റ്റുഡൻസ് എന്താണ് സ്ഥാനാന്തരം എന്തിനോട് ഈക്വൽ ആയിരിക്കും ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ സ്ഥാനാന്തരം ആ ഗ്രാഫിന്റെ അടിയിക്കുണ്ടായ പോർഷൻസിന്റെ പരപ്പളവിനോട് ഈക്വൽ ആയിരിക്കും പരപ്പളവിനോട് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും മനസ്സിലായോ ഇതാണ് അടുത്തത് പഠിക്കാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണേ ഉള്ളൂ ഗ്രാഫുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അപ്പൊ ഇത് ടെസ്റ്റ് ബുക്കിൽ ടുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയുന്നുണ്ട് അത് വായിച്ചു നോക്കുക അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതാനുണ്ട് ഒരു നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ നോട്ടിലേക്ക് എഴുതെടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഗ്രാഫ് വരക്കാൻ പഠിച്ചു ഏതൊക്കെ പൊസിഷൻ ടൈം ഗ്രാഫ് സമയ സ്ഥാന സമയ ഗ്രാഫ് പഠിച്ചു കൂടാതെ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്രവേഗ സമയ ഗ്രാഫ് വരച്ചു അല്ലെങ്കിൽ എക്സ് ഏതാ എടുക്കേണ്ടത് വൈ ആക്സസിൽ ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞു എങ്ങനെയാണ് സ്കെയിൽ എങ്ങനെ സ്കെയിൽ സ്കെയിലെഴുതുന്നത് അല്ലെങ്കിൽ തോത് എഴുതേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പൊസിഷ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ അല്ലെങ്കിൽ പ്രവേശ സമയ ഗ്രാഫിൽ എന്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ സമയ ഇന്റർവലിൽ ഗ്രാഫിന്റെ അടിയിലേക്ക് ഉണ്ടായ ഭാഗത്തിന്റെ പരപ്പളവിനോട് അതല്ലെങ്കിൽ ഏരിയനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു ശരിയെന്നല്ലേ ഇനി നോക്ക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ നമ്മൾ ചാപ്റ്ററിന്റെ പേര് ഇക്വേഷൻസ് ഓഫ് മോഷൻ അതിലേക്ക് നമ്മൾ എത്തണേ ചലന സമവാക്യങ്ങൾ അപ്പൊ ചലന സമവാക്യങ്ങൾ ഏതൊക്കെയാ ചലന സമ മൂന്ന് ചലന സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പൊ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കാം ഫസ്റ്റ് എ എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾസ് ആണ് പറഞ്ഞത് എ എന്ന് വെച്ചാൽ ത്വരണം എന്താണ് തരണത്തിനെ നമ്മൾ എന്ത് പറയാ എ എന്ന് പറയാ പഠിച്ചിരിക്കുക അതല്ലെങ്കിൽ ആക്സലറേഷൻ ആക്സലറേഷൻ എന്താണ് ആക്സലറേഷൻ ഓക്കെ ദെൻ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം ബി എന്ന് വെച്ചാൽ പ്രവേഗം ബി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം അങ്ങനെ തന്നെ ആയിക്കോട്ടെ അന്ത്യ പ്രവേഗം ബി എന്ന് വെച്ചാൽ എന്താണ് അന്ത്യപ്രവേഗം അതല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഫൈനൽ വലോസിറ്റി മനസ്സിലാക്കിയിരിക്കാം എന്ന് വെച്ചാൽ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയും ബി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം അതല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി അടുത്ത് യു ഈ സിമ്പിളൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം ഇത് വെച്ചിട്ട് ഇക്വേഷൻസ് പറയാനുള്ളത് യു എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം ആദ്യ പ്രവേഗം അതല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അടുത്തത് ടി ടി എന്ന് വെച്ചാൽ സമയം ടി എന്ന് വെച്ചാൽ എന്താണ് സമയം അല്ലെങ്കിൽ ടൈം അത് കഴിഞ്ഞാല് എസ് എസ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം എന്താണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് പറയും ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ ഈ ടേംസ് ഒക്കെ ആദ്യം പഠിക്കാം എന്താണ് എ എന്ന് വെച്ചാൽ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ബി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി പറയും യു എന്ന് വെച്ചാൽ ആദ്യപ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ടി എന്ന് വെച്ചാൽ സമയം അല്ലെങ്കിൽ ടൈം എസ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഈ അന്ത്യപ്രവേഗം എന്താണ് ആദ്യപ്രവേഗം എന്നറിയോ ഇപ്പോൾ പേരിലെ കറക്റ്റ് മനസ്സിലാവും അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി അവസാനം അത് എത്തുമ്പോൾ എത്ര വെലോസിറ്റി ഉണ്ട് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒരേ വെലോസിറ്റി ഒരേ പ്രവേകത്തിലൊക്കെ ആണ് സഞ്ചരിക്കുക ചിലപ്പോൾ അതിന്റെ പ്രവേഗം ഇങ്ങനെ മാറും ഇടക്ക് പ്രവേഗം കൂടും ഇടക്ക് പ്രവേഗം കുറയും എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അത് എവിടെ നിൽക്കണേ അപ്പം അതിന്റെ പ്രവേഗം എത്രയാണോ അതിന് നമ്മൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം അനങ്ങാതെ കിടക്കുക എന്നിട്ട് കരഞ്ഞിട്ടുകാരൻ സഞ്ചരിക്കണ്ടാവും അപ്പോൾ ആദ്യം അതിൻ്റെ പ്രവേകം എന്തായിരിക്കും പൂജയായിരിക്കും അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ഈ നിശ്ചലാവസ്ഥയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റസ്റ്റ് ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ നിശ്ചലാവസ്ഥയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആദ്യ പ്രവേഗം സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ പ്രവേശം നിശ്ചലാവസ്ഥല്ലേ അപ്പോൾ എന്തായിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും എന്നൊക്കെ പറയും അതുകൂടാതെ ടി സമയം എസ് സ്ഥാനാന്തരം ഡിസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ അറിയാം ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണ് എന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് വെലോസിറ്റി എന്നുള്ള എന്താണ് വെലോസിറ്റി എന്താ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുക ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം അത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു അതായത് പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ ആണ് സ്ഥാനാന്തരം ബൈ സമയം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അതുകൂടാതെ തന്നെ സ്പീഡ് കാണാൻ വേഗം കാണുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും എന്ത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് വെച്ചാൽ ദൂരം ബൈ സമയം അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇനി ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ചലന സമവാക്യങ്ങൾ പഠിക്കാനുള്ളത് അത് എങ്ങനെ വന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഇക്വേഷൻ നോക്കാം ആക്സലറേഷൻ കാണുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ത്വരണം കാണുന്ന ഇക്വേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താ ത്വരണം എന്ന് വെച്ചാൽ എന്താണ് പ്രവേഗമാറ്റം ബൈ സമയം അല്ല എന്താ മാറ്റം വെലോസിറ്റി ബൈ ടൈം എന്താ ഈ ചേഞ്ച് വെലോസിറ്റി വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആ വെലോസിറ്റിയിലാണ് ചേഞ്ച് എങ്ങനെ കാണാൻ വെച്ചാൽ മാറ്റുകയുണ്ട് തോരണത്തിന്റെ സിമ്പിൾ ആക്കി നമുക്ക് എന്ത് ചെയ്താൽ എ ഞാൻ നേരത്തെ പറയണ്ട തുരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ആക്സലറേഷൻ ആക്സലറേഷൻ്റെ സിമ്പിൾ ആണ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് എന്താണ് ബിയും എന്താണ് യു ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു എന്താണ് വി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി യു എന്ന് വെച്ചാൽ ആദ്യ പ്രവേകം അതല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അപ്പൊ വി മൈനസ് യു എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗത്തിന് ആദ്യ പ്രവേഗം കുറക്കുക എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്താ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ ആദ്യം സഞ്ചരിക്കുന്ന പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് പ്രവേഗത്തിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എത്ര മാറ്റം ഉണ്ടായി ആ ഇരുപതിന് ആദ്യത്തെ പത്തോണ് കുറച്ചേ കിട്ടൂലേ പത്ത് മീറ്റർ പെർ സെക്കൻഡോളം കൂടിയിലേ അപ്പൊ എങ്ങനെയാണ് ആ അന്ത്യപ്രവേഗത്തിന് ആദ്യ പ്രവേഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ പ്രവേഗത്തിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ ആ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാണാൻ പറ്റും അപ്പൊ തുറന്ന കാണിക്കേഷൻ എ സീക്വൽ വി മൈനസ് യു ബൈറ്റ് ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ് എന്ന് വെച്ചാൽ ചെറിയ ക്ലാസുകൾ ഇനി നോക്കാം ഇത് നമുക്ക് നോക്കാം വി കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഇതിനെ വി കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം ഞാൻ ഈ ബൈ ടി കൂടുന്ന എന്തുണ്ടാവ ഈ ബൈ ടീനെ സമത്തിനപ്പുറം കൂടുന്ന എ ടി എൻ ടി സിക്വൽ ടു വി മൈനസ് യു എന്ന് എഴുതി കൂടെ എഴുതി കൂടെ ആ ബൈ ടീം ഗുണിക്കണം ടീ അതാണ് എ ഇൻ ടിക്വൽ ടു വി മൈനസ് യു അവിടെ യുണ്ട് ഈ മൈനസ് യുന് ഞാൻ ഇപ്പുറത്ത് കൂടുന്നത് എന്താവാ സമത്തിന്റെ പ്രത്യേകം മൈനസ് സമത്തിന്റെ പ്രത്യേകം പ്ലസ് ആവും അപ്പോ എ ടി അല്ലേ കൂടാതെ കണ്ട് ആ മൈനസ് ടു കൊണ്ട് ഒരു യു കൂടി വരും ഈ മൈനസ് ടൂ ഇപ്പ സമത്തിന്റെ പ്രത്യേകം വരുമ്പോ പ്ലസ് ആകൂലേ പ്ലസ് യു ആവൂലേ ഓൾറെഡി ഇവിടെ എ ടി ഉണ്ട് അപ്പൊ യു പ്ലസ് എ ടി വന്ന് ഇപ്പുറത്തെ ബാക്കി എന്താ ഉള്ളത് ബി ഉള്ളത് ഞാൻ അതിനൊന്നും കൂടി ഓർഡർ ആക്കി ആദ്യം ഇതിനാദ്യം അവസാനം എഴുതി എന്ന് വെച്ചാൽ ബി സി ഈക്വൽ ടു യു പ്ലസ് എ ടി എഴുതി തെറ്റുണ്ടോ നോക്കട രണ്ട് ഇന് അഞ്ച് സീക്വൽ ടു പത്താണ് ഞാൻ പത്ത് സീക്വൽ രണ്ടേ ഇന്റു അഞ്ച് എഴുതി തെറ്റുണ്ടോ ഇല്ലല്ലോ രണ്ടേ ഇന്റു അഞ്ച് പത്താണ് ഞാൻ പത്തെ സീക്വൽ രണ്ടേ ഇന്റു അഞ്ച് എഴുതി തെറ്റുണ്ടോ അതേപോലെ തന്നെ യു പ്ലസ് എയ്റ്റ് സീക്വൽ വി ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വി സീക്വൽ ട് യു പ്ലസ് എയ്റ്റ് എഴുതി തെറ്റുണ്ടോ ഇല്ല അപ്പൊ ഇതാണ് ഫസ്റ്റ് ചലന സമവാക്യം ഒന്നാം ചലന സമവാക്യം ഓക്കെ അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ട ഇക്വേഷൻ ആണ് വി സീക്വൽ ടു യു പ്ലസ് എയ്റ്റ് ഇത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ തോരണം എന്ന ഇക്വേഷൻ ആക്സലറേഷൻ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാനൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുകയുള്ളൂ അപ്പൊ ഞാൻ ബാക്കിയുള്ള ഇക്വേഷൻസ് എങ്ങനെ വന്നതെന്നും പറഞ്ഞതില്ല ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ബിസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി എന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റുമോ എന്താണ് പ്രവേഗം എന്ത് പ്രവേഗം അന്ത്യപ്രവേഗം ഫൈനൽ വെലോസിറ്റി ബി എന്ന് വെച്ചാൽ എന്താണ് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി കാരണം ഇക്വേഷൻ എന്താണ് യു എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് എ എന്ന് വെച്ചാൽ എന്താണ് ആക്സലറേഷൻ ത്വരണം ടി എന്ന് വെച്ചാൽ ടൈം യു സി വി സീക്വൽ ടു യു പ്ലസ് ഡൗട്ട് ഉണ്ടോ രണ്ടാമത്തെ ചാനൽ സംഭവിക്കും ശ്രദ്ധിച്ചിരിക്കാം എസ് സീക്വൽ ടു യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ എങ്ങനെ വന്നതെന്നൊന്നും പറയണില്ല നിങ്ങൾക്ക് വേണം പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം അത് എങ്ങനെ വന്നതൊന്നും ചോദിക്കലില്ല എസ് സീക്വൽ ടു യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ അതാണ് അടുത്ത ഇക്വേഷൻ രണ്ടാം ചാനൽ സമവാക്യം എസ് സീക്വൽ ടു യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ എന്താ ഓരോന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് എസ് എന്ന് വെച്ചാല് അല്ലെങ്കിൽ സ്ഥാനാന്തരം എസ് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം യു എന്ന് വെച്ചെന്താണ് ഇനീഷ്യൽ ടി എന്ന് വെച്ചാണ് ടൈം എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം ടി എന്ന് വെച്ചാൽ ടൈം ഓക്കെ അപ്പോ രണ്ടാമത്തെ ചലന സമൂഹമാക്കിയാണ് എസ്വൽ യു ടി പ്ലസ് ആഫ് ടി സ്ക്വയർ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കാണാനാണെങ്കിൽ അന്ത്യപ്രവേഗം കാണാനോ ബി കാണാനോ ഇതെന്ത് കാണാനാണ് സ്ഥാനാന്തര കാണുള്ള ഇക്വേഷൻ എസ് എസ് ഈക്വൽ എസ് കാണുന്ന സ്ഥാനാന്തര അല്ലേ എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ആഫ് എക്വയർ ഓക്കെ അടുത്ത ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അടുത്ത മൂന്നാം ചലന സമവാക്യം ഏതാണ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് വി സ്ക്വയർ എന്ന് വെച്ചാൽ അന്ത്യ ആണ് അന്ത്യ പ്രവേഗം യു എന്ന് വെച്ചാൽ ആദ്യ എ എന്ന് വെച്ചാൽ ത്വരണം ആക്സറവേഷൻ എസ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം അപ്പം ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്ന് ചലന സമവാക്യങ്ങളാണ് ഏതൊക്കെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി കാണാതെ പഠിക്കുക അടുത്ത ക്ലാസ് ആകുമ്പോൾ അതിന് അത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പോൾ വെച്ച് ഇക്വേഷൻ കാണാതെ പഠിക്കണം പോസിബിൾ ആയ ആയക്കാരില്ല ഇക്വേഷൻ പഠിച്ചാൽ മാത്രം പോരെ എന്താണ് വി എന്താണ് യു എന്താണ് എ എന്താണ് ടി എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കുക ഫസ്റ്റ് ഇക്വേഷൻ വി സിക്വൽ ടു യു പ്ലസ് ഏട്ടി രണ്ടാം ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ അടുത്ത ഇക്വേഷൻ വി സ്ക്വർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇതിൽ ഏത് വെച്ചിട്ടും വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ അതിൽ ഇക്വേഷൻസ് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലപ്പം ഇങ്ങോട്ട് എന്ത് പറയും അന്ത്യപ്രവേഗം ഫൈനൽ വെലോസിറ്റി കണ്ടെത്താൻ പറയും എന്ത് കാണാൻ പറയും ഫൈനൽ വെലോസിറ്റി കാണാൻ പറയും എന്നിട്ട് ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരും ആദ്യ പ്രവേഗം യു തരും ആക്സിലറേഷൻ തരണം തരും ടി ടൈമും തരും ഇത് മൂന്നും തന്നിട്ട് ഇങ്ങളുടെ അന്ത്യപ്രവേഗം കാണാൻ പറഞ്ഞാൽ കണ്ടുപിടിച്ചൂടെ ഏതായാലും ഇക്വേഷന് ഇതാവോ അല്ല കാരണം ഇതിലെന്തില്ല ടൈം ഉണ്ടോ കൊസ്റ്റിൻ നമുക്ക് ടൈം വന്നിട്ടുണ്ടാവും നമുക്ക് ടൈമിന് എന്താ എന്താണെന്ന് വെച്ചോ സ്ഥാനാന്തരം എന്തെങ്കിലും ഏത് ഇക്വേഷൻ എടുക്കങ്ങൾ ഈക്വേഷൻ ടൈമിന് പാരം ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ ഈ ഇക്വേഷൻ എടുക്കാം അപ്പോൾ ഓരോ ക്വസ്റ്റിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഇക്വേഷൻസ് ഏതൊക്കെ ഏതൊക്കെ ഭാഗത്ത് ഉപയോഗിക്കേണ്ടെന്നുള്ളത് അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇക്വേഷൻസ് പഠിക്കണം ഇക്വേഷൻസ് പഠിച്ചൊരു ഓർമ്മ കിട്ടണമെങ്കിൽ എന്താണ് യു എന്താണ് വി എന്നീ കാര്യങ്ങൾക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക എന്താണ് ബി എന്താണ് യു എന്താണ് ടി എന്താണ് എസ് എന്നൊക്കെ കൂടാതെ ഇക്വേഷൻസും കാണാൻ പഠിക്കുക ഇത് വെച്ചുള്ള കൊസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്